നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൻസൂർ വധക്കേസിലെ സുപ്രധാനമായിട്ടുള്ള വഴിത്തിരിവായി മാറിയിരിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ നിർണായകമായിട്ടുള്ള ഈ കേസ് അന്വേഷണത്തിൻ്റെ തുമ്പ് ലഭ്യമായിരിക്കുന്നു. അതായത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഒളിവിൽ പോയിരിക്കുന്നവരും ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടും അല്ലാതെയും പങ്കുള്ളവരുമായിട്ടുള്ള എല്ലാ ആളുകളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയും എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് അന്വേഷണത്തിൻ്റെ ഗതിവിഗതികൾ മുന്നോട്ട് പോകുന്നത്. മൻസൂറിൻ്റെ കൊലപാതകത്തിന് തൊട്ടുമുമ്പ് പ്രതികൾ ഒത്തുചേർന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി കേരളം തന്നെ നടുങ്ങിയിരിക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ അവസാനവട്ട തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു അവിടെ നടന്ന ഗൂഢാലോചന എന്നാണ് വിലയിരുത്തൽ. CPMന്റെ പ്രാദേശിക നേതാവായ സന്ദീപും ഈ ദൃശ്യത്തിൽ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു സവിശേഷതയാണ്. പ്രതികൾ തമ്മിൽ സംസാരിച്ചതിൻ്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇതിലെ ഒന്നാം പ്രതിയായ ഷിനോസിൻ്റെ ഫോണിൽ നിന്നുള്ള രേഖകൾ ഉൾപ്പെടെ കൃത്യമായി വന്നിരിക്കുകയാണ്. പനൂരിൽ ലീഗ് പ്രവർത്തകനായ മൻസൂറിൻ്റെ കൊലപാതകത്തിന് തൊട്ടുമുമ്പുള്ള പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായത് പോലീസിന് ഒരു വലിയ തെളിവ് തന്നെയാണ്. സംഭവസ്ഥലത്ത് തൊട്ടടുത്തായി ചിലർ ഫോണിൽ സംസാരിക്കുന്നതായി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇത് കൃത്യത്തിന് മുമ്പുള്ള ഗൂഢാലോചനയാണോ എന്നുള്ളത് മാത്രമാണ് ചില സാങ്കേതിക പരിശോധനകൾക്ക് വിധേയമാക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്. അതുകൂടി വ്യക്തമാക്കേണ്ട സാഹചര്യമുണ്ട്. CCTV ദൃശ്യത്തിൻ്റെ പകർപ്പുൾപ്പെടെ മാധ്യമങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അന്വേഷണത്തിൻ്റെ എല്ലാ രീതിയിലുള്ള പുരോഗതിയും മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലായ പ്രതികളെ കണ്ടെത്താനുള്ള തിരച്ചിൽ അടക്കം അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. നാലാം പ്രതിയായ ശ്രീരാഗ് രണ്ടാം പ്രതിയായിട്ടുള്ള രതീഷിനൊപ്പമുണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെയായിരുന്നു. ടവർ ലൊക്കേഷനിലൂടെ രതീഷ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ആ പറമ്പുൾപ്പെടെയുള്ള ഭാഗത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലീസ് വ്യക്തമായി പരിശോധിക്കുക തന്നെയാണ്. രതീഷ് തൂങ്ങി മരിച്ചതാണ് എന്ന നിലയിൽ അഭിപ്രായങ്ങൾ വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൊലപാതകമാണോ അല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് വലിയ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു. ഈ കേസിൽ നാലാം പ്രതിയായ ശ്രീരാഗ്, ഏഴാം പ്രതിയായ അശ്വന്ത്, പ്രതിപട്ടികയിൽ ഇല്ലാത്ത അനീഷ് എന്നിവരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. രണ്ടാം പ്രതിയായിരുന്ന രതീഷിൻ്റെ മരണത്തിലെ അന്വേഷണമാണ് നടക്കുന്നത്. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ രതീഷിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇത്തരമൊരു സംഭവം വൻ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. രതീഷിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന കെ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവ് അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു. ആത്മഹത്യയിൽ നിഗൂഢതയുണ്ടെന്നും തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നുമാണ് UDF അന്ന് ആരോപിച്ചത്. കെ സുധാകരൻ ഇത് ശക്തമായി ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രതീഷിൻ്റെ മാതാവ് പറഞ്ഞ ഒരു കാര്യം കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ മനംതൊന്ന് ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലാണ്. എന്നാൽ മൻസൂർ കൊലക്കേസിൽ ഒളിവിൽ കഴിയവേ മരിച്ച നിലയിൽ കണ്ടെത്തിയ രണ്ടാം പ്രതി രതീഷിൻ്റെ മരണത്തിന് കാരണമായി പറയുന്ന സംഭവങ്ങൾ ഇപ്പോഴും പോലീസ് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് തെളിയിക്കേണ്ടതിൻ്റെ കൃത്യമായ ചില കാര്യങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതായുണ്ട്. അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പ്രത്യേകിച്ചും രതീഷിൻ്റെ മരണം അത് കൊലപാതകമായിരുന്നോ അതോ ആത്മഹത്യയായിരുന്നോ എന്നുള്ളതിൻ്റെ കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ ഇനിയും മണിക്കൂറുകൾ എടുക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. മകൻ്റെ മരണത്തിനിടയാക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഇപ്പോൾ രതീഷിൻ്റെ മാതാവ് പത്മിനി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നു. അതേസമയം കൂടെയുള്ള കൂട്ടുപ്രതികൾ അവസാന നിമിഷം വരെ രതീഷിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇത് കൂട്ടുപ്രതികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടത്തിയ പരിപാടിയാണെന്ന് വരെ ആരോപണം ഉണ്ടായിരുന്നു. ഈ ആരോപണം എത്രത്തോളം കഴമ്പുള്ളതാണ് എന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.